നമസ്കാരം എല്ലാ വികസന അജണ്ടകളും സർക്കാരിൻ്റെ മേന്മയും മികവുമൊക്കെ ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചുകൊണ്ട് ഒരു അശ്ലീല വീഡിയോയിലേക്ക് തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് അവസാന ദിവസങ്ങൾ ചർച്ച മാറുന്നത് നമ്മൾ കണ്ടതാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിൻ്റെ അജണ്ടയുടെ ഭാഗമായിരുന്നു ഈ ചർച്ച മറ്റൊന്നും തൃക്കാക്കരക്കാരുടെ മുൻപിൽ വിലപോവില്ല എന്ന് കരുതിയപ്പോൾ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനു വേണ്ടി ഒരു വ്യാജ ഇമേജ് സൃഷ്ടിക്കുന്നതിനു വേണ്ടി സി പി എം തന്നെ പിന്നിൽ പ്രവർത്തിച്ചതാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് എന്തായാലും ആ വികാരം കത്തിക്കുന്നതിന് വേണ്ടി അവർ ഡോക്ടർ ജോ ജോസഫിൻ്റെ ഭാര്യയെ രംഗത്തിറക്കിയിരുന്നു വളരെ വികാരഭരിതിയാണ് ഡോക്ടർ ദയാ പാസ്കൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചത് ദയാ പാസ്കൽ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട് കാരണം അവർ വിവേകത്തോടെ വിവരത്തോടെ അറിവോടെ പക്വതയോടെയാണ് സംസാരിക്കുന്നത് അവരുടെ വാക്കുകൾ കേട്ടാൽ അവരായിരുന്നെങ്കിലോ സ്ഥാനാർത്ഥി എന്ന് പലരും ചർച്ച ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അത്ര കൃത്യതയോടെയാണ് അവർ സംസാരിക്കുന്നത് എന്തായാലും സി പി എമ്മിന്റെ ആ അജണ്ടയുടെ ഭാഗമായി വികാരം സൃഷ്ടിക്കാൻ വേണ്ടി അവർ നടത്തിയ കേൾക്കുക ഈ തെരഞ്ഞെടുപ്പ് എന്നാൽ അത് വ്യക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ലോ അത് നയങ്ങളും രാഷ്ട്രീയവും തമ്മിൽ വികസന സ്വപ്നങ്ങൾ പറഞ്ഞ് മത്സരിക്കുന്ന ആരോഗ്യകരമായ ഒരു മത്സരമായിരിക്കണം എന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നത് കൊണ്ടാണ് പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വാസ്തവത്തിൽ ഇത് എല്ലാ പരിധികളും വിടുന്ന ഒരവസ്ഥയിലാണുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഒരു വ്യാജ വീഡിയോ എന്നോ എവിടെയോ കറങ്ങിയിരുന്ന ഒരു വ്യാജ വീഡിയോ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ് വാസ്തവത്തിൽ എത്ര ക്രൂരമാണിത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഞങ്ങളൊരു ചെറിയ കുടുംബമാണ് രണ്ട് കൊച്ചു പെൺകുട്ടികളും ഞാനും അദ്ദേഹവും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് ഞങ്ങൾ രണ്ടുപേരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല ഞങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും പഠിക്കണ്ടേ അവർക്കിനി സ്കൂളിൽ പോകണ്ടേ ഇലക്ഷൻ മുപ്പത്തൊന്നാം തീയതി കഴിയുമല്ലോ അതിലാരെങ്കിലും ഒരാൾ ജയിക്കുകയോ മറ്റേയാൾ തോൽക്കുകയോ ചെയ്യും അതല്ലേ രാഷ്ട്രീയം അതല്ലേ തിരഞ്ഞെടുപ്പുകൾ സാധാരണ അതിനുശേഷമോ നമുക്ക് എല്ലാവർക്കും ഈ നാട്ടിൽ ജീവിക്കാനുള്ളതല്ലേ എതിർപക്ഷത്തെ ആരെക്കുറിച്ചെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പറ്റി ജോ വ്യക്തിപരമായി ഒരു ഒഴിവാക്കെങ്കിലും മോശമായി പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അങ്ങോട്ട് കാണിക്കുന്ന മര്യാദയും മാന്യതയും തിരിച്ചു പ്രതീക്ഷിക്കുന്നത് ഒരു തെറ്റാണോ വാസ്തവത്തിൽ ഇരുഭാഗത്തും എതിർപക്ഷത്തിരുഭാഗത്തുമുള്ള മുതിർന്ന നേതാക്കൾ തള്ള മുതിർന്ന നേതാക്കൾ ഒരുപാട് പേരുണ്ടല്ലോ അവരോടുള്ള ഒരു അപേക്ഷയാണ് വാസ്തവത്തിൽ നിങ്ങൾക്കും കുടുംബമില്ലേ നിങ്ങൾക്കും മക്കളും പേരക്കിടാങ്ങളും കൊച്ചുമക്കളുമൊക്കെ ഇല്ലേ നിങ്ങളുടെ മക്കളുടെയോ പേരക്കടാങ്ങളുടെയോ പ്രായമുള്ള ഒരു കുടുംബത്തെ ഇങ്ങനെ ഒറ്റ ആക്രമിക്കുന്നത് കാണുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ അണികളോട് പറയേണ്ടതല്ലേ ഇത് ശരിയല്ല എന്ന് ഒന്ന് താക്കിയത് നടത്തേണ്ടതല്ലേ ഞങ്ങൾക്കൊരു കുടുംബമില്ലേ എല്ലാവർക്കും കുടുംബമില്ലേ ഇതൊക്കെ വൃത്തികേടില്ലേ അങ്ങേയറ്റമല്ലേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഞങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കണ്ടേ എന്നൊക്കെയുള്ള വികാരഭരിതമായ വാക്കുകളാണ് ഡോക്ടർ ദയാ ഭാസ്കൽ ഉപയോഗിച്ചത് അതായത് കോൺഗ്രസ്സുകാരും മറ്റ് പ്രതിപക്ഷവും വൃത്തികെട്ടവരാണ് അവർ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് അശ്ലീല വീഡിയോ വ്യാജമായി നിർമ്മിച്ച് അവതരിപ്പിക്കുന്നു എന്നതാണ് ഡോക്ടർ ദയയുടെ ഭാഗം ഇതിന് രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് വീഡിയോ വ്യാജമാണോ അല്ലയോ എന്നതാണ് വാസ്തവത്തിൽ ദയാ പാസ്കൽ പറയേണ്ടിയിരുന്നത് അതെൻ്റെ ഭർത്താവല്ല അതെൻ്റെ ഭർത്താവിൻ്റെ വീഡിയോ അല്ല മറ്റാരുടെയോ വീഡിയോ പുറത്തുവിട്ടിട്ട് അതെൻ്റെ ഭർത്താവിൻ്റെതാണ് എന്ന് പറയുകയാണെന്ന് അങ്ങനെയാണ് പലരും കരുതുന്നത് പക്ഷേ ദയ എന്തുകൊണ്ടോ അങ്ങനെ പറഞ്ഞില്ല അതെന്നെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്നു ദയയുടെ വിശദീകരണത്തിൽ രണ്ട് കാര്യങ്ങൾ അവ്യക്തതയുണ്ട് ഒന്ന് ഇത് തൻ്റെ ഭർത്താവാണോ അതോ അല്ലയോ അതായത് തൻ്റെ ഭർത്താവിൻ്റെ രൂപമേ അല്ല ഭർത്താവേ അല്ല ഭർത്താവിനെ പോലെ തോന്നുന്ന ഒരാളെ ഇതാ ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നു അങ്ങനെയാണോ ആരോപണം അതാണ് കൂടുതൽ വിശ്വാസമായത് പക്ഷെ ദയ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ദയ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ വാദമാണ് അത് കൃത്രിമമായി ഉണ്ടാക്കിയ വീഡിയോ ആണെന്നാണ് അതിനർത്ഥം ആ വീഡിയോയിൽ കാണുന്ന കഥാപാത്രം തൻ്റെ ഭർത്താവ് ഡോക്ടർ ജോ ജോസഫ് തന്നെയാണ് പക്ഷേ ആ വീഡിയോ വ്യാജമാണ് അതായത് ബോധപൂർവം ചിലർ സൃഷ്ടിച്ചതാണ് ഇതിലൊരു ക്ലാരിറ്റിയാണ് ആദ്യം വരേണ്ടത് എന്തായാലും വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന വാദത്തോട് യോജിപ്പില്ല ഞാൻ കരുതുന്നത് ഡോക്ടർ ജോ അല്ല ഡോക്ടർ ജോ ജോസഫിൻ്റെ സാമ്യമുള്ള ഒരാളുടെ വീഡിയോ പുറത്തിറക്കിയിട്ട് അത് ജോ ജോസഫിൻ്റേതാണെന്ന് പറഞ്ഞു എന്നാണ് അങ്ങനെയാണ് ദയയുടെ വാദമെങ്കിൽ ശരിയാണ് അങ്ങനെയല്ല ഇത് വ്യാജമായി നിർമ്മിച്ചതാണ് എന്നാണ് ദയയുടെ വാദമെങ്കിൽ അംഗീകരിക്കാൻ പ്രയാസമാണ് എന്തായാലും വ്യാജമാണോ അല്ലയോ എന്നൊക്കെ പോലീസാണ് കണ്ടെത്തേണ്ടത് അവിടെ നിൽക്കട്ടെ പക്ഷേ ദയ ഇപ്പോൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇത് അങ്ങേയറ്റത്ത് നികൃഷ്ടമായ ഇടപെടലാണ് ഈ ഞങ്ങൾക്ക് കുടുംബമില്ലേ ഞങ്ങൾക്കിത് കഴിഞ്ഞും ജീവിക്കണ്ടേ എന്നുള്ള ചോദ്യം ഞങ്ങൾക്ക് കുട്ടികളില്ലേ എന്ന് ചോദ്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം പൊതുസമൂഹത്തിൽ അവർ പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിൽ വ്യാജമായ കഥകൾ വരുമ്പോൾ അവരുടെ കുട്ടികൾ അപമാനിക്കപ്പെടും പക്ഷേ ഡോക്ടർ ദയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതുവരെ രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയേറെ വികാരം തോന്നുന്നത് രാഷ്ട്രീയത്തിൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അതിന് ഉസ്താദുമാർ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന സി പി എം ആണ് നിങ്ങളുടെ ഭർത്താവ് വെറും ഒരു ഇടത് സഹയാത്രികനല്ല നേരെ മറിച്ച് ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ സി പി എമ്മിന് അരിവാൾ ചുറ്റുന്ന നക്ഷത്രം സ്വന്തമായി ഉൽപാദിപ്പിക്കുന്ന ആളാണ് നിങ്ങളുടെ പാർട്ടിയാണ് കേരളത്തിൽ ഈ ലൈംഗിക ആരോപണം ഒരു വ്യവസായമായി ഇലക്ഷനിലെടുത്തത് കഴിഞ്ഞ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം മുഴുവൻ പരിശോധിച്ച് നോക്കുക എല്ലാ തെരഞ്ഞെടുപ്പിലും അവരെപ്പോഴും ഒരു സ്ത്രീയെ മുമ്പിൽ നിർത്തിയാണ് വിശ്വസിക്കുക ബാക്കിയൊന്നിനും അവർക്ക് ആത്മവിശ്വാസമില്ല അവർ യു ഡി എഫിന് മേലൊരു അശ്ലീല കഥകൾ മെനയാന് ഒരുപാട് ശ്രമങ്ങളുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം നമ്മുടെ മനസ്സിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി രണ്ട് സ്ത്രീകളെ ദുരുപയോഗിച്ചു എന്നതായിരുന്നു ഐസ്ക്രീം പെൺവാണിഭമായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം നയനാറാണ് പിന്നെ അധികാരത്തിൽ വന്നത് അന്ന് കുഞ്ഞാലിക്കുട്ടി മുതൽ പി ജെ ജോസഫ് മുതൽ ടി എം ജേക്കബ് മുതൽ ഒരുമാതിരിപ്പെട്ട് എല്ലാവരും തോറ്റുപോയി അങ്ങനെ പൂർണ്ണമായും യു ഡി എഫിനെ തറമറ്റിച്ചത് ഐസ്ക്രീം പെൺവാണിഭ കേസിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നിട്ട് ഈ ഐസ്ക്രീം കേസ് അട്ടിമറിച്ചു കുഞ്ഞാലിക്കുട്ടിയൊന്നും ചെയ്തില്ല ഒരു നേതാവിനെ ഒന്നും ചെയ്തില്ല ആ ഇരകൾക്ക് നീതിയും കൊടുത്തില്ല അതുപോലെ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ സൂര്യനെല്ലിയായിരുന്നു അവരുടെ വിഷയം സൂര്യനെല്ലിയിൽ ഒരു പെൺകുട്ടിയുടെ പീഡനം മറയാക്കിയായിരുന്നു തെരഞ്ഞെടുപ്പിന് അട്ടിമറിച്ചത് അതിനൊക്കെ മുമ്പ് തങ്കമണിയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തങ്കമണിയായിരുന്നു തങ്കമണിയിൽ പോലീസ് തേർവാഴ്ച നടത്തി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്ന ആരോപണം അതായിരുന്നു സി പി എമ്മിൻ്റെ ആയുധം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സോളാറായിരുന്നു സോളാർ സരധി അതായത് നമ്മൾ എണ്ണീന് നോക്കിയാൽ എപ്പോഴും ഇത്തരം സ്ത്രീ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നു മാത്രമല്ല സദാചാരത്തിൻ്റെയും സഭ്യതയുടെയും അതിർവരമ്പുകൾ കടന്നുകൊണ്ട് എന്തു വൃത്തികേടും ഒരു പ്രതിപക്ഷത്തിനെതിരെ പറയും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ വൃത്തികേട് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ളതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വന്ധ്യവയോധികനായ ആ നേതാവ് ക്ലിഫ് ഹൗസിൽ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി വതനസുരതം നടത്തി എന്നാണ് പറഞ്ഞത് എന്തൊരു വൃത്തികെട്ടാരോപണമാണ് ഉമ്മൻചാണ്ടിക്ക് ക്ലിഫ് ഹൗസ് അല്ലാതെ മറ്റൊരിടത്തേക്ക് ഉമ്മൻചാണ്ടിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നേതാക്കൾ പോകുന്നതിൽ ഗൾഫിലേതെങ്കിലും രാജ്യത്ത് പോയി കൂടെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് കേരളത്തിന് പുറത്തെവിടെയെങ്കിലും പോയിക്കൂടെ ഇതൊന്നുമില്ല അത് ക്ലിഫ് ഹൗസിലേക്ക് തന്നെ വിളിച്ചു വരുത്തി ചെയ്തു എന്ന നെറികെട്ട ആരോപണം ഉയർത്തിയതും അതിൻ്റെ പേരിൽ കള്ളക്കേസ് എടുപ്പിച്ചതുമൊക്കെ നിങ്ങളാണ് അതായത് അങ്ങേകറ്റം അതായത് ഉമ്മൻചാണ്ടിക്ക് മക്കളില്ലായിരുന്നു മക്കളും കൊച്ചുമക്കളും ഉണ്ട് എന്തോ ഒരു വൃത്തികേടാണ് ഉമ്മൻചാണ്ടിയുടെ സീഡി തപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കേരള പോലീസ് പോയപ്പോൾ ആഘോഷിച്ചത് നിങ്ങളാണ് സെക്രട്ടേറിയറ്റ് വളഞ്ഞത് നിങ്ങളാണ് ഉമ്മൻചാണ്ടിയോട് നിങ്ങൾ ചെയ്ത വൃത്തികേട് ആ വന്ധ്യവയോധികനോട് നിങ്ങൾ ചെയ്ത അപരാധം അതിനു മുൻപിൽ മറ്റൊന്നും ഒന്നുമല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കോൺഗ്രസ് എം എവിടെയോ പോയപ്പോൾ നിങ്ങൾ സദാചാര പോലീസ് കളിച്ച് നിങ്ങൾ അയാളെ തടഞ്ഞു വെച്ച് ആ സ്ത്രീയെയും അയാളെ അപമാനിച്ച് നിങ്ങൾ എന്തെല്ലാം കോപ്രായങ്ങൾ കാട്ടി ഇനി രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു സ്ത്രീയുമായി പോയെന്നങ്ങോട്ട് കരുതുക അങ്ങനെയാണെങ്കിൽ തന്നെ ആ സ്ത്രീക്ക് പരാതി പരാതിയില്ലാത്തോളം കാലം നിങ്ങൾ നിങ്ങളാരാണ് ചോദിക്കാൻ സദാചാര പോലീസല്ലേ ഇത്തരം അശ്ലീല കഥകൾ വിളമ്പുക നിങ്ങളുടെ നേതാവ് എം എം മണി പറഞ്ഞത് മറ്റേ പണിയാണെന്നാണ് പ്രിൻസിപ്പളിനെ കുറിച്ച് എന്തൊരു വൃത്തികേടാണ് വിജയലക്ഷ്മി എന്ന് പറയുന്ന ഇപ്പോഴും കേരള യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്ന ഒരു അധ്യാപിക എത്ര വൃത്തികേട് റഹീം അടക്കമുള്ളവരുടെ ചെവിയിൽ മന്ത്രിച്ചു എന്ത് തെറി പറഞ്ഞു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് രമ്യാ ഹരിദാസിനെ കുറിച്ച് നിങ്ങൾ എന്ത് അശ്ലീലമാണ് പറഞ്ഞത് നിങ്ങൾ ഷാനിമോൾ ഉസ്മാനെ കുറിച്ച് എന്ത് വൃത്തികേടുകളാണ് പറഞ്ഞത് നിങ്ങളുടെ ഈ ചരിത്രം എന്ന് പറയുന്നത് വൃത്തികേടുകളുടെ ചരിത്രമാണ് നിങ്ങൾക്ക് വൃത്തികേടുകൾ മാത്രമേ അറിയൂ എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ സഹതാപത്തിന് വേണ്ടി എനിക്കും കുടുംബമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹതാപം തോന്നുന്നില്ല കാരണം നിങ്ങൾ ഉണ്ടാക്കി വെച്ച വൃത്തികെട്ട ഒരു പാരമ്പര്യം ചിലപ്പോൾ കോൺഗ്രസിലെ ചില നേതാക്കളും ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഈ വിഷയത്തിൽ ഇപ്പോഴും സി പി എമ്മിന് സംശയമാണ് കാരണം കാപ്സ്യൂൾ നിർമ്മാണം എന്ന നിലയിൽ തൃക്കാക്കരയിലൊരു എതിർ തരംഗത്തിന് വേണ്ടി കണ്ടെത്തിയ ഒരു കുറുക്ക് വഴിയാണ് കാപ്സ്യൂളാണ് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഇത്രയും ഒരു പശ്ചാത്തലമുണ്ട് ഞാൻ വളരെ ഖേദകരമായൊരു കാര്യം പറയാം കേരള ജനത ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്തൊരു വിഷയം എനിക്കത് പേര് പറയാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ട് ഈ സോളാർ സരിതാ വിഷയം അതിശക്തമായി നിന്ന സമയത്തെ ഒരു ജനപ്രതിനിധി മന്ത്രി വരെയായിരുന്നു ഒരു ജനപ്രതിനിധിയുടെ മകൻ ആത്മഹത്യ ചെയ്തു കേരളത്തിലെ സാധാരണക്കാർ പലരും അറിയാത്തതാണ് ആ മകൻ കൊച്ചിയിൽ ഒരു സ്കൂളിൽ പഠിക്കുകയായിരുന്നു അപ്പൻ്റെ ചിത്രം എന്ന് പത്രത്തിൽ വരുന്നു അപ്പൻ ഇങ്ങനെ വലിയ വഴിവിട്ട ബന്ധമുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു ഈ വാർത്തകൾ വന്നതോട് കൂട്ടുകാർ ഇവനെ കളിയാക്കുന്നു കളിയാക്കൽ കടന്നപ്പോൾ ആ മന്ത്രിയുടെ പുത്രൻ ആ നേതാവിൻ്റെ പുത്രൻ ആത്മഹത്യ ചെയ്തു സ്കൂൾ വിദ്യാർത്ഥി അത് ഒതുക്കി തീർത്തു കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യക്കാണ് ആ കേസെടുത്ത് വിവരം കൊടുത്തിരിക്കുന്നത് പക്ഷെ ആരും അറിഞ്ഞില്ല ഞങ്ങൾ മാധ്യമങ്ങളും കൊടുത്തില്ല കാരണം ആ മനുഷ്യനെയും ആ കുട്ടിയെയും കൂടുതൽ വേദനിപ്പിക്കേണ്ട എന്ന് എല്ലാവരും തീരുമാനിച്ചു ഇത് ദയാ പാസ്കൽ അറിയണം നിങ്ങളുടെ പാർട്ടി സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വൃത്തികേടിന്റെ ഇരയായി ഒരു നേതാവിൻ്റെ മകൻ ആത്മഹത്യ ചെയ്തിട്ടുള്ള നാടാണിത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ നഷ്ടപ്പെട്ടത് ഒരു മകനാണ് അതുപോലെ എത്രയോ കുട്ടികൾ മനോദുഖത്തിൽപ്പെട്ടിട്ടുണ്ടാകും നിങ്ങളുടെ ഈ വൃത്തികെട്ട ആരോപണങ്ങൾ മൂലം ഒരു വാസ്തവമില്ലാത്ത ഗുരുതരമായ ആരോപണങ്ങൾ മൂലം അതുകൊണ്ട് അതിൻ്റെ ബാക്കി പത്രമാണ് ഇതെന്ന് കരുതുക നിങ്ങൾ സൃഷ്ടിച്ചതാണെങ്കിലും അതല്ല കോൺഗ്രസ് സൃഷ്ടിച്ചതാണെങ്കിലും അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് ഇനി ദയാപാസ്കൽ അറിയാതെ പോകുന്ന വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് നിങ്ങളൊരു ആവേശത്തിന് എടുത്ത് ചാടി മുമ്പോട്ട് പോയി ജയിച്ചാൽ കൊള്ളാം ജയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞതൊരു ഒന്നര കോടി രൂപയെങ്കിലും നഷ്ടപ്പെടും നിങ്ങൾ കൈക്കൂലിക്കാരല്ല ഞാൻ അന്വേഷിച്ചു നിങ്ങൾ സാധാരണ കുടുംബത്തിൽ സാധാരണമായി ജീവിക്കുന്നവരാ അങ്ങോട്ട് എടുത്ത് ചാടി പണത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായി സി പി എം കൊണ്ടു തരാമെന്ന് ശേഷം മുഴുവൻ കൊണ്ടുത്തന്നില്ല ഈ സി പി എമ്മിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഏത് പാർട്ടിയെ വിശ്വസിച്ചും സ്ഥാനാർത്ഥിയാവുന്ന പലരും അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ് പണം കൊണ്ടുതരാമെന്ന് പറയും അവർ അതിൻ്റെ പേരിൽ പിരിക്കും പകുതി അവർ കൊണ്ടുപോകും ഈ സ്ഥാനാർത്ഥിയുടെ ബാധ്യത ഏറ്റവും കുറഞ്ഞത് ഒരു കോടി രൂപയാണ് സേനാപതി വേണു എന്ന് പറയുന്ന ഒരാൾ കുടുംബം ജോലിയിൽ മത്സരിച്ചിട്ട് ആധാരം പണയം വെച്ച് കടത്തിലാണ് അയാൾക്ക് പിന്നെ മത്സരിക്കാൻ കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്തൊരാൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു ചെറിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ മുമ്പിലത്തെത്തവണ മണി സേനാപതിയെ തോൽപ്പിച്ചത് പക്ഷേ ഇങ്ങനെ അഴിമതി നടത്താതിരിക്കുന്നവരുടെയൊക്കെ കുടുംബം വെളുക്കും അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഡോക്ടർമാരാണ് നിങ്ങൾക്ക് വലിയ ശമ്പളം കാണും രണ്ടുപേർക്കൂടി കുറഞ്ഞത് ഒരു മാസം ഒരു ആറോ ഏഴോ ലക്ഷം രൂപ ശമ്പളം കാണും നിങ്ങൾക്കിഷ്ടം പോലെ മെച്ചക്കാണ് പക്ഷേ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിൽ ഒന്നൊന്നര കോടി രൂപ പോകും അതാരും നൽകത്തില്ല അതുകൊണ്ട് തിരിച്ചറിയുക ഇതുവഴി ഇത്തരത്തിലുള്ള അപമാനങ്ങൾ മാത്രമല്ല സാമ്പത്തിക നഷ്ടം ഉണ്ടാവും എങ്കിലും അപമാനിക്കുന്നതിൻ്റെ പേരിൽ രക്തസാക്ഷിത്വത്തിന് ശ്രമിക്കുമ്പോൾ ഓർക്കേണ്ടത് ഈ അപമാനം കണ്ടുപിടിച്ചതും തുടങ്ങി വെച്ചതും അത് മൊത്ത കച്ചവടമാക്കി നടത്തിയതും നിങ്ങളുടെ പാർട്ടിയാണ് ആ പാർട്ടിയുടെ ഭാഗമാണ് നിങ്ങൾ എന്ന സത്യമാണ്